ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. ഇന്ന് നമ്മൾ കുട്ടികളുടെ കാര്യമല്ല ഡിസ്കസ് ചെയ്യുന്നത്, അമ്മമാരുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന്റെ നിപ്പിളിലൊക്കെ പൊട്ടൽ നമ്മൾ കാണാറില്ല, അത് വളരെയധികം ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അനുഭവസ്ഥർക്ക് തന്നെ നമുക്കത് മനസ്സിലാവും അല്ലെ. അപ്പൊ ഇനീഷ്യൽ ദിവസങ്ങളിൽ, പാല് കുടിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ടും കുഞ്ഞിന് പല്ലൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പൊട്ടൽ കാണാറുണ്ട്. അപ്പൊ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനീഷ്യലി പ്രസവിച്ച് കഴിഞ്ഞ ശേഷം വരുന്ന നിപ്പിൾ ക്രാക്സ് അല്ലെങ്കിൽ സോർ നിപ്പിൾ എന്ന് പറയുന്ന സംഭവം, നിപ്പിളിലുള്ള ഈ പൊട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രസ്റ്റ് ഫീഡിംഗ് ടെക്നിക്ക് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിപ്പിൾ ഉണ്ട്, നിപ്പിളിന്റെ ചുറ്റും ആ ബ്ലാക്ക് കളറുള്ള ഏരിയോളയുണ്ട്. നിപ്പിളിൽ കുഞ്ഞിനെ കൊണ്ട് ഗമ്മ് കടുപ്പിക്കുമ്പോഴാണ് ആ മോണ നിപ്പിളിൽ വരുമ്പോഴാണ് നിപ്പിളിൽ പൊട്ടൽ വരുന്നത്. ശരിക്കും ചെയ്യിപ്പിക്കേണ്ടത് ആ ബ്രൗൺ ഏരിയയാണ് കുഞ്ഞിന്റെ ഗമ്മ് വരേണ്ടത്, നിപ്പിള് കുഞ്ഞിന്റെ വായേനുള്ളിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ ടെക്നിക്ക് റോങ് ആയതുകൊണ്ടാണ്. അപ്പൊ ടെക്നിക്ക് ആദ്യം തന്നെ കറക്റ്റ് ചെയ്യണം. കുഞ്ഞ് റോങ് ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയേ പോവുള്ളൂ. കുഞ്ഞിന് വെയിറ്റും കൂടത്തില്ല, പാലും കിട്ടില്ല, നമ്മുടെ പാല് കുറയുകയും ചെയ്യും. അപ്പൊ എപ്പോഴും ഏരിയോളയിൽ, ചുറ്റുമുള്ള ബ്രൗൺ ഏരിയയിൽ കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സെക്കൻഡ് തിങ്, നിപ്പിൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക, ഭയങ്കര വൃത്തിയുള്ളവരെ. അപ്പൊ രാവിലെ കുളിക്കുന്നു, ഉച്ചയ്ക്ക് കുളിക്കുന്നു, വൈകുന്നേരം രാത്രി ഒക്കെ കുളിക്കുന്നു, അല്ലെങ്കിൽ നിപ്പിളിന്റെ ആ ഭാഗം മാത്രം സോപ്പൊക്കെ വെച്ച് കഴുകി കളയുന്നു. അപ്പൊ ആ ഏരിയ ഡ്രൈ ആയിരിക്കുമ്പോൾ സംഭവിക്കാം. മൂന്നാമത്തത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ്. അതായത് മോയിസ്റ്റർ, ഈർപ്പം അവിടെ കെട്ടിക്കിടക്കുമ്പോഴേ ഫംഗസിന്റെ ഒക്കെ ബാധ വരും. ചിലപ്പോൾ കുട്ടിയുടെ വായാലും നമ്മൾ പൂപ്പൽ കാണില്ലേ, അങ്ങനത്തെ കുട്ടി പാല് കുടിച്ചാലും ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആയിട്ടും വരാം. ഇത്രയും കാരണങ്ങളാണ് പൊട്ടാനുള്ള റീസൺസ്. അപ്പൊ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് മനസ്സിലാവുമല്ലോ. ഫസ്റ്റത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് പൊസിഷനിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, ഓവർ ആയിട്ടുള്ള വൃത്തി ഒഴിവാക്കുക. നിങ്ങൾ ഒരു നേരം കുളി, രണ്ട് നേരം കുളിക്കുകയാണെങ്കിൽ അതിൽ ഒരു നേരം മാത്രം നന്നായിട്ട് സോപ്പൊക്കെ അപ്ലൈ ചെയ്താൽ മതി. മൂന്നാമത്തത് ഫംഗസ്, ഈർപ്പം, മോയിസ്റ്റർ അധികം അവിടെ നിൽക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങളൊന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മിൽക്കൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിയുള്ള തുണി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം, മനസ്സിലായില്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈർപ്പം നമ്മൾ ഒഴിവാക്കാം. അപ്പൊ അത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈ നിപ്പിളുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറില്ലേ, ആദ്യം വരുന്ന മിൽക്ക് ഫോർ മിൽക്കാണ്, പിന്നെ വരുന്ന മിൽക്ക് ഹൈ മിൽക്കാണ് എന്ന് പറയില്ലേ. കുറേ കുറച്ചുകൂടി കട്ടിയുള്ള പാല് കുറച്ച് വരുന്ന ആ പാല് നിങ്ങൾക്ക് പിഴിഞ്ഞിട്ട്, കുഞ്ഞിനെ പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പാല് പിഴിഞ്ഞിട്ട് നിപ്പിളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെറിയ പൊട്ടലും മുറിവൊക്കെ ഉള്ളത് അത് മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ചികിത്സ എന്താണ്? ആ സൈഡിലെ ബ്രസ്റ്റ് ഇപ്പൊ മുറിവ് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, വന്നാൽ എന്താണ്, ആ സൈഡിലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, തീർച്ചയായിട്ടും ഫീഡ് ചെയ്യണം. കുറച്ചൊരു പെയിൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാറിക്കോളും. ഫീഡ് ചെയ്തില്ലെങ്കിൽ അവിടെ പിന്നെയും പാല് കെട്ടിക്കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് പിഴിഞ്ഞെങ്കിലും ആ പാല് കൊടുക്കണം. സെക്കൻഡ്, ഡോക്ടർ കാണിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ തേക്കുക. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ പോലെ മുലപ്പാൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒത്തിരി ഡ്രൈ നിപ്പിൾ ഉള്ളവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ, വൃത്തിയുള്ള വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ചുറ്റുമായിട്ട് നല്ല ചുവപ്പ് കളർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് മരുന്നുകളൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പഴുപ്പ് കൂടിയിട്ട് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചുവപ്പ് കളർ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ കാണിച്ച് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കണം. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. വരാണ്ട് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ ഈ അടുത്തിട്ട് ഡെലിവറി ആവുന്നുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ പല്ല് വന്നു കഴിഞ്ഞ ശേഷമുള്ള പൊട്ടലില്ലേ, അപ്പൊ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, കുഞ്ഞു കടിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ പതുക്കെ ഒന്ന് ബ്രസ്റ്റ് അങ്ങ് മാറ്റിവെക്കാം. കാരണം അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ളതായിരിക്കും, അപ്പൊ നല്ല പൊട്ടൽ വരും, അപ്പൊ കൂടുതൽ പെയിൻ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സോഫ്റ്റ് അല്ലെങ്കിൽ ചെറിയ സോറിന് ഇപ്പോഴൊന്നും ആയിരിക്കില്ല. ആ സമയത്ത് നിങ്ങൾക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൻമെന്റ്സ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ 6 മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. പക്ഷെ 6 മന്ത്സിന്റെ ഉള്ളിൽ സോറിന് ഇപ്പോൾ വന്നാൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും അത് വരാതെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.